സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു ഹാർഡ് കോർ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡാറ്റാ ഹൗസിൽ നിന്ന് മാറി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൗസ് ഇവിടെ ബിൽഡ് ചെയ്യും. പിന്നെ ഞാനിവിടെ വില്ലേജിൽ നിന്ന് കുറച്ച് പശുക്കളെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. സോ ഇവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു ഷെഡ് കെട്ടും, അതും ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. പിന്നെ നമുക്കൊരു എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കണം, പിന്നെ നമുക്കൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. സോ അത് ഇന്നത്തെ എപ്പിസോഡിൽ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. സോ അപ്പോഴേക്ക് രാത്രി ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് ഡേ 5 ആയിരുന്നു. സോ ഞാൻ കുറച്ച് കാര്യം ഇവിടെ ചെയ്തുകൊണ്ട് തന്നെ ഡേ 9 ആയി. സോ ഇപ്പം ഡേ 9 ആണ്. സോ നമ്മളെന്തായാലും നമ്മുടെ ഈ ഡേർട്ട് ഹൗസ് മാറ്റിയ ഒരു പ്രോപ്പറായിട്ടുള്ള ഹൗസ് ഉണ്ടാക്കാം. സോ ഞാൻ മൈനിങ്ങിന് പോയായിരുന്നു, അപ്പോൾ എനിക്കൊരു സംഭവം കിട്ടി. അതെന്താ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങോട്ട് നടക്കാം, എന്നിട്ട് ഇങ്ങോട്ട് നടക്കാം. സോ ഗൈസ് കണ്ട, നമുക്ക് ഡയമണ്ട്സ് കിട്ടി. ഞാനിത് മൊത്തം ഇവിടെ റിമൂവ് ചെയ്ത് ഡയമണ്ട്സ് മാത്രമാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയിൽ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞാനിങ്ങനെ വെച്ചത് ഇവിടെ. ഇപ്പം നമുക്ക് 7 ഡയമണ്ട്സ് ആയി. യെസ്, സോ ഗൈസ് കണ്ട, ഇവിടെയുണ്ട് നമുക്ക് ഡയമണ്ട്സ്. ഇത് ഓക്കെ, ഇപ്പം 9 എണ്ണമായി. സോ നമുക്ക് തന്നെ ഡയമണ്ടും കിട്ടി, നമുക്ക് 12 ഡയമണ്ട്സ് കിട്ടി. ഓക്കെ, ഇവിടെ കുറച്ച് ലാപ്പിസും ഉണ്ട്, അതും എടുത്തുകൊണ്ട് പോവാം. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്പിസും കൂടി എടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. സോ ഓക്കെ, സോ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആർമേഴ്സ് ഉണ്ടാക്കണം, ആദ്യം തന്നെ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. കാരണം നമുക്ക് ഒബ്സീഡിയംസ് ഒക്കെ മൈൻ ചെയ്തെടുക്കേണ്ടി വേണം. പിന്നെ ഒരു നമുക്കൊരു സോഡും വേണം. ഓക്കെ, തൽക്കാലം ഇത്രയും മതി, നമുക്കിനി ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ഡേർട്ട് മൊത്തം ഇവിടെ റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു ഡോർ മാത്രം അവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ. ഓ, എനിക്ക് തോന്നുന്നത് ഈ ഒരു 4-ാമത്തെ ഈ ഒരു ലോഗ് മാറ്റിയിട്ട് നമ്മൾ 3 എണ്ണമാക്കാം. കുറച്ച് ഈ ഒരു ലോഗാണ് ഞാൻ നേരത്തെ പൊട്ടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് വീടിൻ്റെ. അതുകൊണ്ട് ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ സൈഡായിട്ടൊരു നമ്മൾ ഈ സൈഡിലേക്കൊരു ലെയേഴ്സ് വെച്ചെടുക്കുക, എന്നിട്ട് ഇന്ന് മണ്ടയ്ക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ യെസ്, ആ ഓക്കെ, ഇപ്പം തിരക്കേടില്ലാണ്ട് വന്നു. ഇതേപോലെ നമുക്ക് അപ്പുറത്തും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ റൂഫ് 2 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രൂസിൻ്റെ സ്റ്റെയർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക.
അങ്ങനെ ഫൈനലി നമ്മളെ വീട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വെക്കണമല്ലോ. ഓക്കെ, നമുക്ക് ഈ ഓക്ക് തന്നെ ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു വീടാണെന്ന് തോന്നുന്നുണ്ട്. സോ ഇതേ സാധനം തന്നെ ബേക്കിലും ചെയ്യാം. സ്പോർട്സിൻ്റെ ഫെൻസ് ഉണ്ടാക്കി ഈ അറ്റത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്താ നമുക്ക് ലാൻഡേൺസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക്. തൽക്കാലം ഇത്രയും മതിയെന്ന് തോന്നുന്നു. നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് പിന്നീട് ബാക്കിയുള്ള ഡിസൈനൊക്കെ ചെയ്യാം. സോ നമ്മുടെ സ്പ്രൂസിൻ്റെ ഡോറ്, പഴയ ഡോർ തന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ചെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, നമ്മളെ വീടങ്ങനെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ വീടങ്ങനെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്ത് ഇങ്ങോട്ട്, ഈ ഒരു അവിടെ ഒരു പാലം നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു റഫ് കണക്കിയൊരു നമുക്കൊരു പാലത്തിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ടിട്ട് റാൻഡമായ സ്ഥലത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഒരുമാതിരി ഒരു പാത്തിൻ്റെ ആ ഒരു ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ നമ്മളൊരു പാത്ത് ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു പാലം കിട്ടുമ്പോൾ ഇങ്ങനെ ചാടിത്തുള്ളി പോകാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും സെറ്റ് ചെയ്തു. ഇനി നമുക്കൊരു എൻചാൻമെൻറ്റ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്കതെന്തായാലും ക്രാഫ്റ്റ് ചെയ്യാം. എവിടെ നമുക്ക് ഇനി ഡയമണ്ട് വേണം. എന്തായിരുന്നു മറ്റേ എൻചാൻമെൻറ്റിന് ഒരു ബുക്ക് കൂടെ വേണം അല്ലേ? ഓക്കെ, ബുക്ക് കിട്ടാൻ ഈസി പീസി ആണ്. ഓക്കെ, ഈ വീടാണ്. ഇവിടെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ. ആണ്ടാ, ഒരു മൂന്ന് ബുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ എണീച്ചു. നമുക്കിനി നമ്മൾ എൻചാൻമെൻറ്റ് ടേബിൾ അങ്ങനെ നമുക്ക് എൻചാൻമെൻറ്റ് ടേബിളും കിട്ടി. ഇത് നമുക്ക് ഇതിൻ്റെ സെറ്റപ്പും കാര്യം ഇതങ്ങനെ ബുക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. എല്ലാം ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാമില്ല. ഇനി നമുക്ക് ഇവിടെ ഒരു പശുക്കളെ ഇങ്ങനെ സെറ്റാക്കി ഇടാനൊരു സ്ഥലം കൂടെ ഉണ്ടാക്കണമുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ പണിയിലേക്ക് പോകണം. അതെങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. സോ ഞാനതൊരു ടൈം ലാപ്സ് ആക്കിയിട്ടായിരിക്കും ചെയ്യുക. എന്തായാലും നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ട് വാ. ഓക്കെ, കുറച്ച് ഹേബേൽസ് ഉണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് നൈസായിട്ട് ടെക്സ്ചറിങ് കണക്കിന് ചെയ്യാം. കാരണം പശുവിനെയൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് വടിയിൽ സ്ലാബ് വെച്ച് റെഡി ആവും കേട്ടോ ഗൈസ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, ഇവിടെ മൊത്തം പില്ലേജസ് വന്നു രണ്ട് റൗണ്ട്. അതായത് ഒരു വട്ടം വന്നു ഞാൻ അവന്മാരെ തലകുന്നു, എൻ്റെ 4 ഹാർട്ടായിരുന്നു എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത്. പിന്നെയും വന്നു, അപ്പോൾ അവന്മാരെ ഞാൻ തീർത്തു. ആ ബാനറ് ഞാൻ ഇവിടെ കൊണ്ട് തൂക്കിയിട്ടുണ്ടാ മറ്റേ പില്ലേജസ് വന്നതിൻ്റെ. ഇനി ഈയൊരു ഇത് ഇപ്പോൾ വീറ്റാക്കിയിട്ട് നമുക്കുള്ള പശുക്കളെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇങ്ങനെ ഗേറ്റ് ഇല്ലേ ഈ സാധനം. ഓക്കെ, ഇവിടെ പശുവിനെയും ഇവിടെ നമ്മളുടെ ഇതിന് ആടിനെയും. ഓക്കെ, ബാ ബാ എല്ലാവരും. ഓക്കെ, നമ്മളങ്ങനെ
പശുക്കളെ നമ്മൾ ട്രാപ്പാക്കിയിട്ട് ഇനി നമുക്ക് ആടുകളെ വേണം. ഞാൻ ആടുകളെ കുറച്ച് ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടായിരുന്നു ആടുകളെ. അതുകൊണ്ട് ഒരു ഗ്രേ ഉണ്ട്. ബാബാ ബാബാ എങ്ങനത്തെ കുഞ്ഞായിരിക്കും വരിക? ഓക്കെ, ഗ്രേ കളറുള്ള കുഞ്ഞാണ് വന്നത്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഈ ഒരു സ്ഥലവും റെഡിയായി. നമുക്ക് അയ്യോ, ഈ കുഴി നമുക്കൊന്ന് ഇതാക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കുഴി അടച്ചു, ഈ സാധനം ഉണ്ടാക്കി, നമ്മൾ പുതിയ വീടുണ്ടാക്കി. ഓക്കെ, അപ്പം അങ്ങനെ എത്രാമത്തെ ദിവസമായി എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രാമത്തെ ദിവസം വെച്ചാൽ 17 ദിവസം നമ്മൾ സർവൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാനിരിക്കും. ബൈ ബൈ.